കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് ഏപ്രിൽ രണ്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം എട്ടാം തവണ സമൻസ് നൽകിയിട്ടും ഒരു തവണ പോലും തോമസ് ഐസക്ക് ഹാജരായിട്ടില്ല വിവരങ്ങളുമായി വീണ്ടും ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ഡോക്ടർ ടി എം തോമസ് ഐസക് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നേരത്തെ പലവട്ടം ഇ ഡി സമൻസ് അയച്ചതാണ് കോടതി പോലും ഹൈക്കോടതി പോലും ഒരു ഘട്ടത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹാജരായി കൂട എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടും ഇ ഡിയുടെ മുന്നിൽ എത്താൻ തോമസ് ഐസക്ക് തയ്യാറായിരുന്നില്ല തോമസ് ഐസക്ക് അതിനിടെ ഒരു പരാമർശവും നടത്തി അതായത് ഈ മസാല ബോണ്ട കേസിൽ തനിക്ക് മാത്രമല്ല പങ്കാളിത്തം ഉള്ളത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് മന്ത്രിസഭ അറിഞ്ഞുകൊണ്ടാണ് മസാല ോണ്ട് എടുക്കാൻ തീരുമാനിച്ചത് എന്നൊരു പരാമർശം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി അതായത് തന്നെ മാത്രം ഇതിൽ പിന്നെ ഈ കേസിൽ കൊണ്ടുവരുന്നതിൽ ഉൾപ്പെടുത്തുന്നതിൽ ഉള്ള പരിഭവമാണ് അദ്ദേഹം അറിയിച്ചത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇ ഡി വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് അടുത്ത മാസം രണ്ടാം തീയതി ഹാജരാകണം നമുക്കറിയാം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് എട്ട് തവണ സമൻസ് അയച്ചു അദ്ദേഹം ഹാജരാവാത്തത് കൊണ്ടാണ് ഒടുവിൽ കേജ്രിവാളിൻ്റെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പോയത് അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് ആ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ഒരുപക്ഷേ ഇ ഡിയുടെ സമൻസിന് ഒരു മറുപടി തനിക്ക് ഹാജരാവാൻ ആവില്ല എന്നൊരു മറുപടി ഒരുപക്ഷെ തോമസ് ഐസക്ക് നൽകിയേക്കാം പക്ഷേ മസാല ബോണ്ട കേസിൽ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു ഇനി തോമസ് ഐസക്കിൻ്റെ ആ പങ്കാളിത്തം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം എടുത്ത നടപടികൾ അതെല്ലാം ഇ ഡിക്ക് വ്യക്തമായിട്ട് അറിയണം വിശദമായിട്ട് അറിയണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിരന്തരമായി ഇ ഡിയുടെ മുന്നിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട സമൻസ് അയച്ചത് ഇതിനോട് തോമസ് ഐസക്ക് എങ്ങനെ പ്രതികരിക്കും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഒരുപക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നു രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാനുള്ള ആയുധമാക്കുന്നു എന്ന ഒരു കാരണം പറഞ്ഞ് ഈ സമൻസിൽ നിന്നും രക്ഷപ്പെടാനൊരു പക്ഷേ ഡോക്ടർ തോമസ് ഐസക്ക് ശ്രമിക്കില്ലേ ജിജീഷ് അൽനമ്പേർ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് സബൻസ് ഡോക്ടർ തോമസ് ഐസക്കിന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ലഭിക്കുമ്പോൾ എല്ലാ ഘട്ടങ്ങളും ഇതിനു മുമ്പ് നടന്നുള്ള ഏഴ് നോട്ടീസുകൾക്കും ഒരുപോലെ തന്നെ അന്വേഷണത്തോട് ഹാജരാകാതെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ നിസ്സഹകരിക്കുന്ന തോമസ് ഐസക് എന്ത് നിലപാട് എടുക്കുമെന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അത് എട്ടാം തവണ അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാതിരുന്നു അവിടെ പിന്നീട് അരവിന്ദ് ജ്രിവാൾ നേരിട്ട നിയമ നടപടികൾ നമുക്കറിയാം അത്തരത്തിൽ ആവർത്തിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരാകാതിരുന്നാൽ അല്ലെങ്കിൽ സമൻസുകളോട് കഴിഞ്ഞാൽ അന്വേഷണം അവസാനിക്കുമെന്ന ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു വിദ്യാധാരണയാണ് അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുത്തുന്നത് ആവർത്തിച്ച് നോട്ടീസ് നൽകുന്നു കാരണം നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക്ക് ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ അന്വേഷണത്തിന് ഇത്തരത്തിൽ പ്രഥമ വിവരങ്ങളാണല്ലോ അവർ ശേഖരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന കാര്യം ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആണെങ്കിലും കിഫിയുടെ ആണെങ്കിലും ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പലവട്ടം ചോദിച്ചിരുന്നു ഒരു ഘട്ടത്തിലും ഈ സമൻസുകൾ അയക്കുന്നത് കോടതി തടഞ്ഞിട്ടില്ല അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും ഏർപ്പെടുത്തിയിരുന്നില്ല അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ കേസ് കോടതിയുടെ ലിലിക്ക് നോട്ടീസ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയത് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ തോമസ് ഐസക്കിന് സമൻസ് നൽകി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല എന്നാൽ തോമസ് ഐസക്കി ഇവിടെ വലിയ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ് പത്തനംതിട്ടയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഒന്നും പറയാനില്ല കിഫ്ബി ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികൾക്കപ്പുറം അവർ നൽകിയ വിവരങ്ങൾക്കപ്പുറം രേഖകൾക്കപ്പുറം ഒന്നും നൽകാനില്ല തങ്ങളെ തന്നെ വ്യക്തിപരമായി ബുദ്ധിമുട്ടിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത് എന്നായിരുന്നു എന്നാൽ കോടതി വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് ഈ ആളുകളെ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷവും ഡോക്ടർ തോമസ് ഐസക്കിനെ മുൻ മന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ എല്ലാം ചുക്ക ാൻ പിടിച്ചിട്ടുള്ള കിഫ്ബി സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഫെമോ ലംഘനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ എല്ലാം തലപ്പത്തെ പ്രധാന തന്ത്രജ്ഞനായി നിന്നിരുന്ന തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ എന്ന കാര്യം കോടതിയും വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സിയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത ശേഷം ഇ ഡി വ്യക്തമാക്കിയത് തോമസ് ഐസക്കിനെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് തോമസ് ഐസക്കിനെ കൂടി ചോദ്യം ചെയ്ത് മാത്രമാണ് അന്വേഷണം പുരോഗമിക്കുക എന്ന ഘട്ടം പറഞ്ഞ സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി ഏപ്രിൽ രണ്ടിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ സമൻസിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ് തോമസ് ഐസക്ക് യെസ് മസാല കേസിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാവൂ എന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് ഏപ്രിൽ രണ്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം എട്ടാം തവണ സമൻസ് നൽകിയിട്ടും ഒരു തവണ പോലും തോമസ് ഐസക്ക് ഹാജരായിട്ടില്ല അജിതീഷ് കരുണാകരനാണ് വിശദമായ റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് നൽകിയത്